മുജീബ് പ്രോസിക്യൂഷൻ്റെയും പ്രതിഭാഗത്തിൻ്റെയും നവീൻ ബാബുവിൻ്റെ അഭിഭാഷകൻ്റെയും പ്രധാന വാദങ്ങൾ എന്തൊക്കെയായിരുന്നു? അനൂപ്, ഏകദേശം 2 മണിക്കൂറോളം നീണ്ട വാദപ്രതിവാദങ്ങളാണ് ഈ കോടതിയിൽ ഇന്ന് നടന്നത്, തലശ്ശേരി കോടതിയിൽ നടന്നത്. നന്നായി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥനെയാണ് ആരോപണം ഉയർത്തിയതെന്നും ഭരണഘടന ഉത്തരവാദിത്വമുള്ള ADM ഭീഷണിപ്പെടുത്തി, അതുമാത്രമല്ല നേരത്തെ അഴിമതി ആരോപണം ഉന്നയിച്ച ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ PP ദിവ്യ തന്നെ അഴിമതി നടത്തുകയാണ് ചെയ്തത് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് വാദത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഉയർന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ വക്കീൽ ഉന്നയിച്ച വാദങ്ങളായിരുന്നു. പ്രത്യേകിച്ച് ഒരു അഴിമതി ആരോപണം അറിയുക വഴി അതിൻ്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ അറിയിക്കാതിരിക്കുകയും അഴിമതിക്ക് വഴിവെക്കുന്നതാണ്, പ്രത്യേകിച്ച് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ അതൊരു അഴിമതിക്ക് വഴിവെക്കുന്നതാണ്, അഴിമതിയുടെ ഒരു പ്രവൃത്തിയാണ് ദിവ്യയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുമാത്രമല്ല എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ പദവിയുള്ള ഒരാൾക്കെതിരെ തൻ്റെ കീഴിൽ പരാതി ഉദ്യോഗസ്ഥനെ കടമ ചെയ്യുവാൻ നിർദ്ദേശിച്ചു എന്നുള്ളതും വലിയ രീതിയിലുള്ള പ്രോട്ടോകോൾ ലംഘനമാണ്. ഇതടക്കമുള്ള കാര്യങ്ങളാണ് ദിവ്യയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നടക്കമുള്ള വാദങ്ങളാണ് ഉന്നയിച്ചത്. ഇത്തരം വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു വാദം മുന്നോട്ട് കൊണ്ടുപോയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദിവ്യയുടെ ഭാഗത്തു നിന്നും വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കമാണുണ്ടായത്. ആസൂത്രിതമായ നീക്കമുണ്ടായി, ഇതിനു വേണ്ടിയിട്ട് സമയം നിശ്ചയിച്ചു, ഇതിനു വേണ്ടിയിട്ടുള്ള മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടന്നു. അങ്ങനെയാണ് ഈ പ്രാദേശിക വാർത്താ ചാനലിൻ്റെ പ്രതിനിധി അവിടെ എത്തുന്നതും. ഈ ദൃശ്യം കണ്ണൂരിൽ മാത്രമല്ല പത്തനംതിട്ടയിൽ, അദ്ദേഹം ട്രാൻസ്ഫറായി എത്താൻ പോകുന്ന പത്തനംതിട്ടയിലടക്കം പ്രചരിക്കണം, ഇങ്ങനെ ഒരു മാനഹാനി ഉണ്ടാകണം എന്നുള്ള ഉദ്ദേശം ദിവ്യക്കുണ്ടായിരുന്നു. അത് ആത്മഹത്യ പ്രേരണയിൽ നിലനിൽക്കുന്നതാണ് എന്നതടക്കമുള്ള വാദങ്ങളാണ് ഈ കുടുംബം ഉന്നയിച്ചത്. അതേസമയം തന്നെ പ്രോസിക്യൂഷൻ്റെ വാദവും വളരെ ശക്തമായിരുന്നു. ക്ഷണിക്കപ്പെടാത്തതെയാണ് ഈ മീറ്റിങ്ങിലേക്ക് ദിവ്യ എത്തിയതടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ സമർത്ഥിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഈ വാദം അവസാനിക്കുന്നത്. 29-ാം തീയതിയിലേക്ക് ഇതിലെ ഉത്തരവ് പറയാൻ മാറ്റിവെച്ചിരിക്കുന്നു.